നമസ്കാരം. കാശ്മീരിൽ കയറിയുള്ള കളിയൊക്കെ തീവ്രവാദികൾ ഉടൻ അവസാനിപ്പിക്കും. അവസാനിപ്പിച്ചേ പറ്റൂ. കാരണം തീവ്രവാദികൾ ഉണ്ടെങ്കിലല്ലേ കാശ്മീരിലോട്ട് ഇവന്മാരെ തള്ളിക്കയറ്റി വിടാൻ പാകിസ്ഥാന് പറ്റൂ. പാകിസ്ഥാൻ വിരണ്ടിരിക്കുന്നു, ഇമ്രാൻഖാൻ വിരണ്ടിരിക്കുന്നു, ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ ഇ തൈബ ഇവന്മാരൊക്കെ വിരണ്ടോടി. കാരണം കാശ്മീരിൽ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ സൈന്യമാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ആർമിയാണ് കാശ്മീരിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ കളി ഇനി വേണ്ട. ഈ കഴിഞ്ഞ 5 മാസത്തിനിടെ 69 ഇതുപോലെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് കാലപുരിയിലെത്തിയത്, ഹൂറികളുടെ അടുത്തേക്ക് എത്തിയത്. ഇവന്മാർ ഹൂറികൾക്ക് 72 ഹൂറികൾ ഉടനെത്തുമല്ലോ. അപ്പോൾ ഏതായാലും ഹൂറികളുടെ അടുത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇപ്പോൾ ഈ 5 മാസത്തിനിടെ 69 ഭീകരന്മാർ എത്തിയിട്ടുണ്ട്. ഹൂറികളുടെ കൂടെ സസുഖം കഴിയുക. ഇവിടെ കളി വേണ്ട, ഇത് ഭാരതമാണ്, ഇവിടെ ഇന്ത്യൻ സൈന്യമുണ്ട് നമ്മുടെ രാജ്യത്തെ കാത്തുരക്ഷിക്കാൻ. നിങ്ങളുടെ തരികടയൊന്നും ഇനി നടക്കില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ആർമിയുടെ മേധാവി അദ്ദേഹം പറഞ്ഞതുപോലെ, ധിലൻജി പറഞ്ഞതുപോലെ, കിത്നെ ഖാസി ആയേ, കിത്നെ ഖാസി ഗയേ, എത്രവന്മാർ വന്നു, എത്രവന്മാർ പോയി, ഇനിയും വരും, ഇനിയും പോകും, അത്രയേ ഉള്ളൂ. പോകലാണ് കൂടുതലും. തീവ്രവാദികളോടുള്ള നിലപാട് ഏറ്റവും ശക്തമായി തന്നെ കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം എടുത്തിരിക്കുന്നു. ഓരോ മേഖലയിലും 100-ലധികം സൈനികരുടെ നിയന്ത്രണത്തിലാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ. കാശ്മീരിൻ്റെ ഓരോ മേഖലയിലും പ്രത്യേക സൈനിക വിഭാഗങ്ങൾ പ്രത്യേക രീതിയിൽ സായുധരായി തമ്പടിച്ചിരിക്കുന്നു. കാശ്മീരിലെ ജനതയ്ക്ക് സുരക്ഷയൊരുക്കാൻ, ഭാരതത്തിന് സുരക്ഷയൊരുക്കാൻ, അതിർത്തിയിലെ ഈ നരാധമന്മാരെ, ഈ പാകിസ്ഥാൻ ഭീകരവാദികളെ ചുട്ടുകൊല്ലാൻ വേറെ ഒരു ദാക്ഷിണ്യവും അതിനകത്തില്ല. കഴിഞ്ഞ 5 മാസത്തിനിടെ ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീരിൽ കൊന്നൊടുക്കിയത് 69 തീവ്രവാദികളെയാണ്. ഹിസ്ബുൾ മുജാഹിദിൻ്റെ മുഖ്യ കമാൻഡറായ റിയാസ് നായ്ക്കു ഉൾപ്പെടെ 22 പേരെയാണ് ഹിസ്ബുൾ മുജാഹിദീൻ എന്ന സംഘടനയ്ക്ക് മാത്രം, ഈ സംഘടനയിൽപ്പെട്ടവന്മാരെ 22 പേരെയാണ് തട്ടിയത്. ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ സൈന്യം വെട്ടിവെച്ച് കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്ത 69 തീവ്രവാദികളിൽ 20 പേരെ ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. അല്ല, ഇവന്മാരെ തിരിച്ചറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ലൈൻ ഓഫ് കൺട്രോളിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച 20 അക്രമികളെ ഇന്ത്യൻ സൈന്യം ഒരു എൻകൗണ്ടറിൽ കൊന്നു. മരിച്ച 69 18 പേർ ജമ്മുവിലും 47 പേർ കാശ്മീരിലും വെച്ചാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 20 പേർ ഹിസ്ബുൾ മുജാഹിദീൻ, 6 പേർ ലഷ്കർ ഇ തൈബ, 11 പേർ ജെയ്ഷ് ഇ മുഹമ്മദ്, ബാക്കി 3 പേർ അൻസാർ ഗസ്വത്ത് എന്ന തീവ്രവാദ സംഘടനയിലും പെട്ടവരാണെന്ന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏപ്രിലിൽ മൊത്തം 28 തീവ്രവാദികളെയാണ് ഇന്ത്യൻ സൈന്യം കൊന്നൊടുക്കിയത്. ഇത് തുടരും. പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ്. എത്ര മുന്നറിയിപ്പ് കിട്ടിയാലും ഇവന്മാർ പഠിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സംഘടനകളിലൊന്നും ഇനി ആരുമില്ലാതാകും. ഉണ്ടെങ്കിൽ തന്നെ അവന്മാരൊക്കെ പാകിസ്ഥാനിൽ തന്നെ നിന്നാൽ മതി, ഇങ്ങോട്ടൊന്നും വരണ്ട. ഇവിടെ അതിക്രമിച്ച് കയറിയാൽ, ഇവിടെ ലൈൻ ഓഫ് കൺട്രോളിലും പാകിസ്ഥാൻ ഒക്കുപ്പേഡ് കാശ്മീർ എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ സ്ഥലത്തും ഒക്കെ അതിക്രമിച്ച് കയറുകയും നുഴഞ്ഞു കയറുകയും ചെയ്താൽ ഇവിടെ ചുട്ട മറുപടിയുമായി ഇന്ത്യൻ സൈന്യം അവിടെ തന്നെയുണ്ട്. കാശ്മീരിൽ നിന്ന് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സൈന്യത്തെ പിൻവലിക്കില്ല, കൂടുതൽ സൈനിക നീക്കം അവിടെ ശക്തമാക്കും എന്നാണ് ജനറൽ ബിപിൻ റാവത്ത്, സംയുക്ത സൈനിക മേധാവി, അറിയിച്ചിരിക്കുന്നത്. കളിക്കരുത്, കളിപ്പാളും. ഇത് ഇന്ത്യയാണ്, ഇത് ഭാരതമാണ്, ഇത് ഇന്ത്യൻ സൈനികരാണ്. ഇന്ത്യൻ സൈന്യത്തോട് കളിച്ചാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റില്ല. പോകാൻ പറ്റും, ഹൂറികളുടെ അടുത്തേക്ക് പോകാം. 72 ഹൂറികൾ തയ്യാറായി നിൽപ്പുണ്ട്. ആകെ 72 പേരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതോ ഇനി എല്ലാവർക്കും, ഓരോരുത്തർക്കും 72 ഹൂറികളെ വെച്ച് അവിടെ കൊടുക്കുമോ എന്ന് നമ്മൾക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ 69 പേർ ചെന്നു. ഇവന്മാർക്ക് 72 പേരെ വീതിച്ച് കൊടുക്കും. ഇനി ചെല്ലുന്നവന്മാർക്ക് എത്ര ഹൂറികളെ കൊടുക്കുമെന്നും അറിയില്ല. അപ്പോൾ ഹൂറികളുടെ അടുത്തേക്ക് പോകാം. തീവ്രവാദികളെ, ഭീകരവാദികളെ, പാകിസ്ഥാൻ നരാധമന്മാരെ, അത്രയേ ഉള്ളൂ പറയാൻ. ഇന്ത്യൻ സൈന്യം വെറുതെ ഇരിക്കുകയല്ല അവിടെ, അത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.